ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? UFC 288 മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ പിടിക്കാൻ തുടങ്ങുമ്പോൾ മാത്രം ശബ്ദങ്ങൾ ഇങ്ങനെ ഉയർന്നു തുടങ്ങും. ഇപ്പം ആരോ പടക്കം പൊട്ടിക്കുന്നു, രാത്രിയായി. ഇന്ന് രാവിലെ എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല, ഇച്ചിരി പണിയുണ്ടായിരുന്നു. രാത്രിയാണ്, ഇപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആളുകൾ കിടക്കാൻ പോകുന്ന സമയമാവും. അപ്പോഴും റോഡിൽ കൂടെ വണ്ടികൾ പോകുന്നു, അവർക്ക് എല്ലാവർക്കും വീടെത്തണമായിരിക്കും അല്ലേ. പക്ഷേ ഇതിനിടയ്ക്ക് ആരോ പടക്കം പൊട്ടിക്കുന്നുണ്ട്. ആണ്, 10 മണിക്കൊക്കെ, രാത്രി 10 മണിക്ക് പടക്കം പൊട്ടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കാമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും പോട്ടെ, UFC അവൻ പടക്കം പൊട്ടിക്കിട്ടാൽ നമുക്ക് ഇവിടെ പടക്കം പൊട്ടിക്കാം. അപ്പോൾ UFC 288 മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. കൺഗ്രാചുലേഷൻസ് ടു അൽജമൈൻ സ്റ്റെർലിംഗ്. വെറും കൺഗ്രാറ്റ്സ് അല്ല, ഒരു വലിയ കൺഗ്രാറ്റ്സ് തന്നെ പറയണം. കാരണം തോപ്പിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ഹെൻറി സെഹൂഡോനെയാണ്. ഇപ്പോൾ കളി ക്ലോസ് ആയിട്ട് കാണുന്നവർക്കറിയാം, ഹെൻറി സെഹൂഡോ ഒരു ചില്ലറക്കാരനല്ല. ഇതുതന്നെയൊരു 3 വർഷം. കാരണം സത്യത്തിൽ ഞാൻ വിചാരിച്ചത് സെഹൂഡോ ജയിക്കുമെന്നാണ്. പുള്ളി വേറെ ലെവലാണെങ്കിൽ അത്ര ഈസി ആയിട്ട് ജയിക്കില്ലെന്ന് എനിക്കറിയാം. കാരണം 3 വർഷം ബ്രേക്ക് എടുത്തു. അപ്പം നമ്മൾ ഈ പുള്ളി ഒരുപാട് സംസാരിക്കും ഹെൻറി സെഹൂഡോ. അപ്പം നമ്മൾ സംസാരിക്കുന്ന പോലെ അല്ല, ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ ആദ്യത്തെ റൗണ്ടിൽ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ നമുക്ക് പണി കിട്ടി തുടങ്ങും. നമുക്ക് അനുഭവമുണ്ട്, നമുക്ക് ഒരു മരണവട്ടാളമാണ്. അപ്പോൾ നമുക്ക് പറയുന്ന പോലെ അല്ല, ഹെൻറി സെഹൂഡോ ഒരുപാട് സംസാരിക്കും നമുക്കറിയായിരുന്നു. ഒരു 3 വർഷം ഇതിന് ശേഷമാണല്ലോ വരുന്നത്. അപ്പം പാടായിരിക്കും എന്നറിയായിരുന്നു, അത്ര വിചാരിച്ച പോലെ ഈസി ആയിരിക്കില്ല. പക്ഷേ തോക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ആൽജോ തോപ്പിച്ചു കളഞ്ഞു, ഡിസിഷൻ വിക്ടറി ആയിരുന്നു. എന്നാലും സെഹൂഡോൻ്റെ ലെവലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വിജയം ഒരു ഗ്രം വിജയം തന്നെയാണ്. അധികം അവർക്ക് അറിയത്തില്ല, ഹെൻറി സെഹൂഡോനെ വലിയ ആരാധകരൊന്നുമില്ല. പക്ഷേ ഹെൻറി സെഹൂഡോ വേറെ ലെവലാണെന്ന് പറയാം. കാരണം പുള്ളി കളിച്ചിരുന്ന സമയത്ത് 3 വർഷം മുമ്പ് വേറെ ഒരു ഡയമെൻഷനിൽ നിന്ന് കളിക്കുന്ന മനുഷ്യനാണ്. അതായത് എതിരാളിയുടെ ചലനങ്ങളും ട്രിക്കുകളും പാറ്റേണും ഒക്കെ ആ ഫൈറ്റ് സമയത്ത് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പുള്ളി അവരെ പരാജയപ്പെടുത്തുകയാണ്. ആ വീക്ക്നെസ് അപ്പോൾ തന്നെ സ്പോട്ട് ചെയ്യുന്നു, പരാജയപ്പെടുത്തുന്നു. അങ്ങനെയാണ് പുള്ളിയുടെ ഒരു രീതി. പിന്നെ ഫൈറ്റിന് മുമ്പ് തന്നെ ഇവർ അദ്ദേഹം ഫൈറ്റേഴ്സിൻ്റെ ടേപ്പ് കാണുന്നു, അങ്ങനെ കംപ്ലീറ്റ് പഠിക്കുന്നു. അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പുള്ളിക്ക് വരുന്നതിന് മുമ്പ് തന്നെ അറിയാം. അങ്ങനെയൊക്കെ വെച്ച് കളിക്കുന്നതാണ്. ഒരു പക്ഷേ ഒരു ഏജൻ്റ് ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ 3 വർഷം മാറി നിന്നതിൻ്റെ ഒരു ഇതൊക്കെ ആയിരിക്കാം. ഡിസിഷനിലൂടെ നഷ്ടപ്പെട്ടു, ക്ലോസ് ആയിരുന്നു ഫൈറ്റ്, ക്ലോസ് ആയിരുന്നു. പക്ഷേ ഹെൻറിയുടെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ഒരു 2-3 റൗണ്ടിനേ ഉള്ളൂ ആൽജോ ആക്ച്വലി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, 3 വർഷം ഹെൻറി പുറത്തായിരുന്നു, ആൽജോ ആ സമയത്ത് ഇവിടെ കളിക്കുകയായിരുന്നു. അതിന് വലിയ വ്യത്യാസമുണ്ട്. ഇത് മറ്റേത് തന്നെ, കോണർ വലിയ ലെവലായിരിക്കാം, കോണർ മേഖലകർ. പക്ഷേ കോണർ പുറത്തായിരുന്നു, പോരിയറിൻ്റെ കൂടെ കളിച്ചപ്പോൾ വളരെ ദയനീയമായി പരാജയപ്പെട്ടു. കാരണം പോരിയർ ആ സമയത്ത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കേസിൽ ആൽജോ ഹെൻറിനെ ദയനീയമായി പരാജയപ്പെടുത്തിയതൊന്നുമില്ല, പക്ഷേ ക്ലോസ് ആയിരുന്നു. പക്ഷേ ഹെൻറി വല്ലാത്ത കോൺഫിഡൻസ് ആയിരുന്നു ഹെൻറിക്ക്, ഹെൻറി സെഹൂഡോയ്ക്ക്. കാരണം ഇൻ്റർവ്യൂ സമയത്ത്, ഫൈറ്റിന് മുമ്പേ ഇൻ്റർവ്യൂ സമയത്ത് പുള്ളി പറഞ്ഞു, ആൽജോനെയൊക്കെ ഞാൻ പരാജയപ്പെടുത്തിയിരിക്കും, അതിനുശേഷം ഞാൻ ഷോനോ മിലിനെ പിടിക്കും, അത് കഴിഞ്ഞ് ഞാൻ വോൾക്കനോസ്കി, വോൾക്കനോസ്കിയാണ് ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞു പോയതാണ്. പക്ഷേ അത് പോയി, ആ സ്വപ്നങ്ങൾ അസ്തമിച്ചു. കാരണം അടുത്ത മത്സരം ഷോനോ മിലിയുടെ കൂടെ അടുത്ത മത്സരം ആൽജോയ്ക്കാണ്. ഒരുപക്ഷേ ആൽജോ രണ്ടും കൽപ്പിച്ചാണ് വന്നത്, ഡൈനാമൈറ്റൊക്കെ ഞെട്ടിയിട്ടുണ്ടായിരിക്കും. ഹെൻറി സെഹൂഡോയുടെ ചാപ്റ്റർ ഇതോടെ അവസാനിക്കുകയാണ്. ഇനി ഒരു പ്രശ്നം എന്താണെന്നറിയാമോ, ഈ ഹെൻറി സെഹൂഡോ ഞാൻ പറഞ്ഞ പോലെ അധികം ആർക്കും അറിയത്തില്ല. കാരണം നല്ല ഉഗ്രൻ ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധിയാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തിനൊരു സ്വഭാവമുണ്ട്, ഇദ്ദേഹം കണ്ട ഫൈറ്റേഴ്സിൻ്റെ എല്ലാം ഇദ്ദേഹം അനാലിസിസ് ചെയ്യും. ചെറിയ ഫൈറ്ററാണ്, വലിയ ഫൈറ്ററാണെങ്കിൽ അയാൾക്ക് ഇത് തെറ്റുപറ്റി, അയാൾക്ക് അത് തെറ്റുപറ്റി. അതായത് ഈ ഇസ്രയേൽ അടിസാനിയ മുതൽ കമാർ ഉസ്മാൻ മുതൽ എല്ലാവരെയും പുള്ളി അനലൈസ് ചെയ്ത് കളയും. കാരണം പുള്ളി ആ സമയത്ത് ഒരു ലെവലിലായിരുന്നു, വലിയ ലെവലിലാണ് റിട്ടയർ ചെയ്തത്. പുള്ളി റിട്ടയറായി പോയതാണല്ലോ, ആ സമയത്ത് ഡബിൾ ഡിവിഷൻ ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. ഇപ്പോൾ ഇനിയിപ്പം എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല, പുള്ളി ഇനിയിപ്പോൾ എങ്ങനെ സംസാരിക്കും. കാരണം പുള്ളി ഇനി അനാലിസിസൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ പറയത്തില്ല, ഇടാ നീ തോറ്റുപോയില്ലടാ. അല്ല, നമുക്ക് നോക്കാം, അതാണ് എനിക്കൊരു ചെറിയ വിഷമം. കാരണം ഇത് പുള്ളിയെടുത്തൊരു റിസ്ക്കാണ്, അവിടേക്കാണ് ആളുകൾ കാണാതെ പോകുന്നത്. ഹെൻറി സെഹൂഡോ നല്ല രീതിയിൽ റിട്ടയർ ചെയ്ത് പോയതാണ്. അപ്പോൾ പുള്ളിയെടുത്തൊരു റിസ്ക്കാണിത് തിരിച്ചു വന്നു. ഇനിയിപ്പം പുള്ളിക്ക് ഇനി അനാലിസിസ് ചെയ്യാനുള്ള ഒരു മൂഡ് സ്വന്തമായിട്ട് ഉണ്ടാവുമെന്നറിയത്തില്ല. പുള്ളിയെടുത്തൊരു റിസ്ക്കാണ്, ചങ്കൂറ്റമാണത്. കളിക്കാതിരിക്കായിരുന്നല്ലോ, കളിക്കായിരുന്നു, ഇങ്ങനെ പുറത്തിരുന്ന് വാജ പഠിച്ചാൽ മതിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല രീതിയിൽ ക്യാഷൊക്കെ ഉണ്ടാക്കായിരുന്നു. വലിയ ജിമ്മൊക്കെ ഉണ്ട് പുള്ളിക്ക്, ഒളിമ്പിക് ചാമ്പ്യനാണ്, CCC എന്നാണ് പറയുന്നത്. ഒളിമ്പിക് ചാമ്പ്യന് 2 ഡിവിഷനിലെ ചാമ്പ്യനുമാണ്. അപ്പം പുള്ളി ഇനിയും ഉയരങ്ങളിലേക്ക് കയറാനായിട്ട് പുള്ളി വന്നതാണ്, അത് റിസ്ക് എടുത്തു, റിസ്കിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്.
പിന്നെ അൽജമൈൻ്റെ കേസ് പറയുകയാണെങ്കിൽ അൽജമൈൻ ഒരുപാട് അധ്വാനിച്ചു കേട്ടോ, അല്ലെങ്കിൽ ഈ സെഗൂഡോൻ്റെ കൂടെ അധ്വാനമാണല്ല, ഒരു മനുഷ്യനെ അധ്വാനമാണ് മാറ്റിമറിക്കുന്നു എന്നുള്ളത് ഉത്തമ ഉദാഹരണമാണ് അൽജോ. കാരണം അൽജോ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സെഗൂഡോൻ്റെ കൂടെ ഇങ്ങനെ ജയിക്കില്ല, അത് ഷുവറാണ്. സെഗൂഡോ കൊണ്ടുപോയത് അൽജോ ശരിക്ക് കഷ്ടപ്പെട്ടു, അധ്വാനത്തിൻ്റെ ഫലം കിട്ടി. പിന്നെന്താണ്, ഞാൻ നോക്കിയിട്ട് ആൽജോയിൻ്റെ ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് എനിക്ക് തോന്നിയത്, ആൽജോ വലുതായിട്ട് ഗെയിം പ്ലാനിലൊന്നും ഫോക്കസ് ചെയ്തില്ല, ശരിക്കും അങ്ങ് ഫൈറ്റിന് വേണ്ടി അധ്വാനിച്ചു എന്നുള്ളതാണ്. പുള്ളിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ പുള്ളി ഇതിനകത്ത് ചെയ്തത്, സെഗൂഡോയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തില്ല പുള്ളി. പുള്ളി ഗ്രൗണ്ട് വർക്ക് നല്ലോണം ചെയ്തിട്ടുണ്ട്, ജുജുസു നല്ല, പുള്ളി പുള്ളിയുടെ ക്യാമ്പിൽ BJJ ട്രെയിനിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അത് നമുക്കറിയാം. ലെഗ് ലോക്സ് സ്പെഷ്യലൈസേഷനൊക്കെ ഉണ്ട്, അതൊക്കെ ഓൾറെഡി പുള്ളി ഒന്നും കൂടി ഒന്ന് മിനുക്കിയെടുത്തു. അങ്ങനെ പുള്ളി മൊത്തത്തിൽ അധ്വാനിച്ച് ജയിച്ചു. നല്ലൊരു ബോക്സർ അല്ല അൽജോ, ബോക്സിങ് അങ്ങനെയില്ല, പക്ഷേ കിക്സ് സൂപ്പറാണ്, അത് നല്ലോണം മിനുക്കിയെടുത്തു. അതുപോലെ തന്നെ റെസ്ലിംഗ്, റെസ്ലിംഗ് നല്ലോണം മിനുക്കിയെടുത്തു ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ BJJ ഗ്രൗണ്ട് ഗെയിമും നല്ലോണം മിനുക്കിയെടുത്തു പുള്ളി ആ സമയം കൊണ്ട്. അപ്പം എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ആൽജോ, ആൽജോ വേറെ ലെവലായിരിക്കുകയാണ്. ബൈ ഗൈസ്, ടേക്ക് കെയർ.